കോൺഗ്രസ്സിനകത്ത് പോർമുഖം തുറക്കുകയാണ്. അത് സംസ്കാര എന്ന സംഘടനയുടെ പേരിലും കൂടിയാണ്. രമേശ് ചെന്നിത്തല സംസ്ഥാന വ്യാപകമായി സംസ്കാര എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘടനക്ക് രൂപം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസ്സിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, കോൺഗ്രസ്സിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുക, അതുപോലെ ഒരു സാംസ്കാരിക സംഘടന എന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് സംസ്കാരയുടെ ലക്ഷ്യം. ഇത്തരമൊരു രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുടരുന്നതാണ്. ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നിരവധി സാംസ്കാരിക സംഘടനകൾ താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വരലായ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടന, അതോടൊപ്പം തന്നെ എ കെ ജിയുടെ പേരിലും വി എം എസിൻ്റെ പേരിലുമൊക്കെയുള്ള നിരവധി വായനശാലകൾ, ഓരോ പാർട്ടി ഘടകത്തിൻ്റെ കീഴിലും ഒരു സാംസ്കാരിക സംഘടന, സാംസ്കാരിക സ്ഥാപനം എന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കാറുണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല, സി പി എമ്മിലുമുണ്ട്, ബി ജെ പിക്കകത്തുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. അത് അവരുടെ ഒരു സാംസ്കാരിക മുഖമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം, ആ ആശയത്തിന് അനുകൂലമായ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക, നിരവധി മഹത് വ്യക്തികളുടെ ജന്മദിനവും ചരമദിനവും ഒക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുക, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുപുറത്ത് നടക്കാറുണ്ട്. അതേപോലെ സംസ്ഥാന വ്യാപകമായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു സംഘടനയാണ് സംസ്കാരം. ആ സംസ്കാരയുടെ എല്ലാ ജില്ലകളിലും അതിൻ്റെ ഘടകങ്ങൾ രൂപീകരിക്കണമെന്നും ജില്ലാ തലത്തു നിന്ന് മണ്ഡലം തലത്തിലേക്ക് ഘടകങ്ങളുടെ രൂപീകരണം നടക്കണമെന്നും ഒക്കെയുള്ള സങ്കല്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അത്തരമൊരു സംഘടനയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് വെച്ച് കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷേ ഉദ്ഘാടനം നടന്നില്ല, നടത്താൻ തീരുമാനിച്ചു. ആ ഉദ്ഘാടനം അലങ്കോലപ്പെട്ടു. അലങ്കോലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും കടുത്ത സുധാകരൻ്റെ അനുയായിയുമായ നവീൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ സംസ്കാരയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ മുഴുവൻ അടിച്ചോടിച്ചു. രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ടി കണ്ണൂരിലെത്തി. കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പിലിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രാവേളയിലാണ് അദ്ദേഹത്തിന് വിവരം കിട്ടിയത്, അവിടെ കൂട്ടത്തല്ലാണ്, അങ്ങോട്ട് പോയാൽ നടക്കില്ല, അവിടെ യോഗം ചേരാൻ കഴിയില്ല, സംസ്കാരയുടെ ഉദ്ഘാടനം നടത്താൻ കഴിയില്ല, അതുകൊണ്ട് മടങ്ങിപ്പോയിക്കോളൂ എന്ന നിർദ്ദേശം കിട്ടുകയും പിന്നീട് കണ്ണൂരിൽ നിന്ന് തന്നെ അദ്ദേഹം തിരിച്ച് വരികയും ചെയ്തു. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ. ആ കെ പി കുഞ്ഞിക്കണ്ണനായിരുന്നു കാസർഗോഡ് ജില്ലയിലെ സംസ്കാരയുടെ പ്രധാനപ്പെട്ട സംഘാടകൻ. അദ്ദേഹത്തിനെ മർദ്ദിച്ചു, അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു, അദ്ദേഹത്തെ കാറിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു എന്നതാണ് സ്ഥിതി. ഇത് സുധാകരൻ കരുതിക്കൂട്ടി ചെയ്യിച്ചതാണ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം സംസ്കാര എന്നത് രമേശ് ചെന്നിത്തല ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ഐ ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണ്, സംസ്ഥാനതലം മുതൽ ജില്ലാതലം മണ്ഡലം തലം വരെ. അതൊരു സമാന്തര കോൺഗ്രസ് കമ്മിറ്റിയായി പ്രവർത്തിക്കാനാണ് ധാരണ. അങ്ങനെ വന്നാൽ അത് കെ സുധാകരന് വലിയ തലവേദനയാകും. നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ എ ഐ ഗ്രൂപ്പുകൾ സമാന്തര ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കി, അത് ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെയോ പേരിലോ മറ്റോ ആയിരിക്കുമെന്ന് അന്ന് തന്നെ ഒരു വീഡിയോ പ്രസ് വൺ ടി വിയിലൂടെ പുറത്തുവിട്ടിരുന്നു. അന്ന് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്കാര എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കാനും ആ സാംസ്കാരിക സംഘടനയുടെ മറവിൽ ഐ ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മ, ഫോർമേഷൻ രൂപപ്പെടുത്തിയെടുക്കാനും രമേശ് ചെന്നിത്തല കണക്ക് കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംസ്കാര എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ പ്രവർത്തനം ഒരു തരത്തിലും നടത്തില്ല എന്ന് കെ സുധാകരൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയുമുള്ള കണ്ണൂർ ശൈലിയിൽ കാസർഗോഡ് അക്രമം വഴിച്ചുവിടുകയും നേതാക്കളെ പൂട്ടിയിടുകയും, കാരണം അവിടെ പങ്കെടുത്ത നേതാക്കളെ പൂട്ടിയിടുക, ഇത് അദ്ദേഹത്തിൻ്റെ പഴയ രീതിയാണ്. കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 1995 നടന്നപ്പോൾ നേതാക്കളെ പൂട്ടിയിടുകയാണ് അദ്ദേഹം ചെയ്തത്. വോട്ടവകാശമുള്ള ആളുകളെ പൂട്ടിയിടുകയാണ് ചെയ്തത്, വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടിംഗ് അവകാശമുള്ളവരെ എത്തിക്കാതിരിക്കുക, വഴിക്ക് വെച്ച് തന്നെ ബോംബെറിഞ്ഞും ബഹളമുണ്ടാക്കിയും സംഘർഷം സൃഷ്ടിച്ചും ആളുകളെ മടക്കി അയക്കുക. ഇത് കെ സുധാകരൻ്റെ സ്ഥിരം ശൈലിയാണ്. അതേ ശൈലി തന്നെയാണ് അദ്ദേഹം കാസർഗോഡ് പിലിക്കോട് നടത്തിയത്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ ഹാളിനകത്ത് പൂട്ടിയിടുക, ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുക, അങ്ങനെ ആ പരിപാടി നടത്താതിരിക്കുക എന്നത് കെ സുധാകരൻ്റെ ആസൂത്രണമായിരുന്നു. അതാണ് അവിടെ വിജയിച്ചത്.
നേരത്തെ ഐ ഗ്രൂപ്പ് നേതാക്കളായ കെ പി കുഞ്ഞിലൻ ഒക്കെ പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടിയാണ് പിലിക്കോട് ഈ പരിപാടി നടത്താൻ തീരുമാനമെടുത്തത് എന്ന് അവസാന ഘട്ടം വരെ മണ്ഡലം പ്രസിഡന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുകയും അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വരികയും ആളുകളെ കൊണ്ടുവന്ന് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തത് എന്നാണ് കെ പി കുഞ്ഞുകണൻ ആരോപിക്കുന്നത് രമേശ് ചെന്നിത്തലയും ഇക്കാര്യം പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണ് സംസ്കാരം രൂപീകരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നാൽ പെട്ടെന്ന് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് എന്തുകൊണ്ട് മാറ്റി എന്ന ചോദ്യത്തിന് കെ സുധാകരൻ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ രമേശ് ചെന്നിത്തല ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് കെ സുധാകരൻ ഒരു കാര്യം പറഞ്ഞു ഒരു തരത്തിലും കോൺഗ്രസിന്റെ കീഴിൽ കോൺഗ്രസിനോട് ചേർന്ന് സംസ്കാര പോലെയുള്ള സംസ്കാര എന്ന് അദ്ദേഹം പറയുന്നില്ല അതുപോലെയുള്ള സംഘടനകൾ രൂപീകരിക്കാൻ അനുവദിക്കില്ല അങ്ങനെ സമാന്തര പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ സമാന്തര പ്രവർത്തനമായി കാണും എന്നും പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അത്തരം ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും കെ സുധാകരൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനകത്ത് സംസ്കാരയുടെ പേരിൽ ഒരു സംസ്കാരമില്ലാത്ത അടി നടക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് കാസർഗോഡ് പിലിക്കോട് നിന്നും ലഭിച്ചത് ഏതായാലും ഈ സംസ്കാരയുടെ രൂപീകരണം എല്ലാ ജില്ലകളിലും നടത്താനാണ് രമേശ് ചെന്നിത്തല തീരുമാനമെടുത്തിരിക്കുന്നത് അതുമായി അദ്ദേഹം മുന്നോട്ട് പോകുമോ അതല്ല അദ്ദേഹം കെ സുധാകരൻ്റെ ഭീഷണിക്ക് കെ സുധാകരൻ്റെ തിട്ടൂരത്തിന് വഴങ്ങി നിൽക്കേണ്ടി വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും സംസ്കാരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കെ സുധാകരന് കഴിയില്ല അത് വലിയ തോതിലുള്ള സംഘടനാ പ്രശ്നം ഉണ്ടാക്കിയേക്കും എന്നാൽ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ കെ സുധാകരന് കഴിയും ആരൊക്കെയാണ് സംസ്കാരവുമായി സഹകരിക്കുന്നത് അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുകയും ചെയ്യുക എന്ത തന്ത്രമായിരിക്കും കെ സുധാകരൻ സ്വീകരിക്കുക ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ പോർമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഇത് സംസ്കാര എന്ന സംഘടന ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തല മാത്രം നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് അതിലേക്ക് ഇനിയും കൂടുതൽ നേതാക്കൾ വരുമോ ഇത് സമാന്തര ഒരു കെ പി സി സി ആയി പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും വി എം സുധീരൻ്റെയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാടും അവരുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുമോ എന്നതും അറിയാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഇതൊരു പുതിയ പോർമുഖം സുധാകരനും ചെന്നിത്തലയും മുഖാമുഖം നിന്നുകൊണ്ട് തുറന്നിരിക്കുകയാണ് അതിൻ്റെ ഭാവി പ്രവർത്തനം എന്തായിരിക്കും എന്നത് സംസ്കാരിയുടെ ഭാവി പ്രവർത്തനം എന്തായിരിക്കും എന്നതാണ് കേരളം പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്.